സംവിധാനം ചെയ്തത് ഓമാധവനാണ്. അത് രചനയാണോ സംവിധാനമാണോ എന്തായാലും അതും ഫ്ലാപ്പാകുകയുണ്ടായി. അങ്ങനെ ഈ ട്രൂപ്പിൻ്റെ അവസ്ഥ, അതായത് ഒരു എന്ത് പറഞ്ഞ മരണ തുല്യമായൊരവസ്ഥയിലെത്തി നിൽക്കുക, വേണമെങ്കിൽ ആ ട്രൂപ്പ് അവിടെ നിർത്താം. അങ്ങനെ നിൽക്കുകയാണ് ഇപ്പോൾ ട്രൂപ്പ്. കാരണം കെ പി എസ് സിയിലെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങളോട് നിൽക്കുന്നവരാണ്. ഞാനുണ്ട് കുറേ ആൾക്കാരുണ്ട് ഈ സമിതി നിൽക്കുന്നുണ്ട്. ഇപ്പോൾ കെ പി എസ് സി എപ്പോഴും ഒരു സമിതി കുറേ ആൾക്കാർ അവരുടെ അവരോടുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരെ അവർ സംരക്ഷിച്ച് പോകുന്ന ഒരു സ്വഭാവം കെ പി എസ് സിക്ക് ഉണ്ട്. അങ്ങനെ എല്ലാ പ്രാവശ്യവും ആളുകളെ മാറ്റി മാറ്റി ചെയ്യുന്നൊരു പണിയില്ല. നേരത്തെ പറഞ്ഞ രാഷ്ട്രീയം ഉണ്ടെന്ന് കൂട്ടിയോ. അപ്പോൾ അങ്ങനെ ഈ നാടകം ഫ്ലോപ്പായി കഴിഞ്ഞ് ഈ നാടകത്തിൻ്റെയും അവസ്ഥ മോശമായി. ആ സീസൺ തീർന്നു. സീസൺ തീർന്നു കഴിയുമ്പോൾ അടുത്ത വർഷത്തേക്ക് എന്ത് വേണമെന്നുള്ള ആലോചനയായി. അപ്പം പറഞ്ഞില്ലേ, പാസാറില്ല. കെ ടിയുടെ അവസ്ഥ ഏതാണ്? കെ ടിക്ക് ഒരു നാടകം എഴുതാൻ കഴിയുന്നില്ല. പുതിയൊരു നാടകകൃത്തിന് ഇതിനിടയ്ക്ക് എന്നമ്പിള്ള സാറിനെ കൊണ്ടുവന്ന് മറ്റൊരു സമിതിക്കൊരു നാടകം എഴുതിച്ചു. അപ്പോൾ ഈ നാടകത്തിൽ വേണ്ടത്ര ശ്രദ്ധയിലെത്താൻ പറ്റിയ ആൾക്കാർ അപ്പോൾ അവിടെ ഇല്ല എന്നുള്ളതായിരുന്നു ഒരു സത്യം. അപ്പം ഈ ഒരു സമിതി കൊണ്ടുപോകണം. അപ്പോൾ അന്ന് സെക്രട്ടറി ആയിരുന്നു ഗോപി സാറും പൂറ്റി സാറും ഉണ്ട്. പൂറ്റി സാറും കൂടെ ഇരുന്നു നമ്മൾ നാടകം കഴിഞ്ഞിരുന്നപ്പോൾ ഞങ്ങളെ കൂടെ വിളിച്ചിരുത്തിയിട്ട് പറഞ്ഞു, ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ. നമുക്കൊരു അതുകൊണ്ടൊരു പഴയ നാടകം ചെയ്യാം ഭാസിയിൽ. ഗോപി സാർ പറഞ്ഞു, അത് നമ്മൾ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കിയോ അശ്വമേധവോ ചെയ്യാം. ശരി സാറേ, അപ്പം ഞാൻ പറഞ്ഞ ആർട്ടിസ്റ്റുകളുടെ വിഷയമൊക്കെ കേട്ടല്ലോ, അതൊക്കെ ചെയ്യണമെങ്കിൽ അതൊക്കെ നോക്കി കണ്ടെത്തണം. അങ്ങനെ അവസാനം നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി നാടകം കൊടുക്കാൻ തീരുമാനിക്കുന്നു. 95 1995 പാസാർ മരിച്ചതിന് ശേഷമാണെന്ന് വിചാരിക്കണം. അപ്പോൾ ആ നാടകം സംവിധാനം ചെയ്യണമെന്നുണ്ടെങ്കിൽ, അന്ന് സംവിധാനം ചെയ്യുന്നു പറഞ്ഞാൽ പണ്ട് നേരത്തെ അഭിനയിച്ചിരുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും, വെച്ചിട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ നമുക്ക് പുതുതായിട്ടൊന്നുമില്ല അതിനകത്ത്. അന്ന് ചെയ്തതിനെ ഒന്ന് എങ്ങനെയായിരുന്നു എന്നുള്ളതൊന്നൊന്ന് റീപ്രൊഡ്യൂസ് ചെയ്താണ്. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് അപ്പോൾ ആർട്ടിസ്റ്റുകളുടെയൊക്കെ വിഷയം വരും. അപ്പോൾ വേഷം എങ്ങനെ കാസ്റ്റിംഗ് ഒക്കെ ഒരു പ്രശ്നമാണ്. അപ്പോൾ പോറ്റി സാറ് പറഞ്ഞു, അപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു പറഞ്ഞാൽ 3-4 പേരും ബാക്കി അന്ന് കഴിഞ്ഞ നാടകത്തിൽ നിന്നിരുന്ന പല പുതിയ കുറേ ചെറുപ്പക്കാരായിരുന്നു, അവരെയൊക്കെ ഒഴിവാക്കി. ഇപ്പോൾ ഞങ്ങൾ ഒരു 4, ഞാനുണ്ട്, മെഹമ്മൂദ് കുറു എന്നൊരു ആർട്ടിസ്റ്റ്, രാജഗോപാൽ, ഞങ്ങൾ 3 പേര്, പിന്നെ ഒരു ശാന്ത കപ്പിള എന്ന് പറഞ്ഞൊരു സ്ത്രീ, ഇത്ര 4-5 പേര്, ബാക്കി എല്ലാവരും ഒഴിവാക്കി. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് ആക്കിയ നാളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ അതിൻ്റെ ഒരു, അത് എത്രയോ കാലങ്ങൾ കേട്ടോ അവതരിപ്പിച്ചു, എത്രയോ മഹാന്മാർ അവതരിപ്പിച്ചത്, അങ്ങനെയൊക്കെ വെച്ച് പ്രേമേന്ദ്രനൊക്കെ അഭിനയിച്ചതാണ് അതിനകത്തെ സെൻട്രൽ ക്യാരക്ടർ. അപ്പോൾ വലിയ ചലഞ്ചാണത്. അപ്പോൾ ഒരു പുതിയ ടീം വന്ന് ചെയ്യുക എന്നൊക്കെ പറയും. അപ്പോൾ സാർ ഇല്ലാതെ അപ്പോൾ ഒരു സാർ എന്നോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, പരമോളുടെ വേഷം രാജേന്ദ്രൻ ചെയ്യും. ഞാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു സാറേ അത് എന്താ രാജേന്ദ്രൻ രൂപമോ കറക്റ്റാണ് ചെയ്താൽ മതി. ഞാൻ പറഞ്ഞു ചെയ്യാം സാർ, പക്ഷേ ഒരു കണ്ടീഷനുണ്ട് എനിക്ക്. എന്തോ പണ്ട് കാമ്പശ്ശേരി അങ്ങനെ ചെയ്തത്, പ്രേമൻ അങ്ങനെ ചെയ്തത് എന്നൊന്നും എന്നോട് പറയരുത്. ഞാൻ ആ ക്യാരക്ടറിനെ എൻ്റെ രീതിയിൽ ചെയ്യും. പിന്നെ അതിൻ്റെ ആ ഒരു ബേസ് എന്താണെന്ന് വെച്ചാൽ അത് ഉണ്ട്. ബാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരിങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്യുന്നുള്ള പറയുന്നത് അന്ന് എനിക്ക് പറ്റിയില്ല എന്ന് പറഞ്ഞു. അതൊന്നുമില്ല, അങ്ങ് ചെയ്താൽ ഒന്ന്. അങ്ങനെ റിഹേഴ്സൽ ആരംഭിക്കുന്നു. അന്ന് കെ പി എസ് എൽ ഉണ്ടായിരുന്ന ജോൺസൺ മാഷുണ്ട്, കെ പി എസ് എൽ ആരംഭകാലം മുതലേ ഉണ്ടായിരുന്നതാണ്. അദ്ദേഹമാണത് സംവിധാനം ചെയ്യുന്നത്. നേരത്തെ ഉണ്ടായിരുന്നവരും പിന്നെ പുതിയ കെ പി എസ് സി ആയിട്ട് ബന്ധപ്പെട്ടിരുന്ന കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ഈ അന്ന് നിങ്ങൾ സൂത്രധാരല്ല പിന്നെ ചെന്ന് വന്ന അഷ്റഫൊക്കെ പിന്നീട് അങ്ങനെ വന്നു. അഷ്റഫ് വരുന്നു, പിന്നെ വേറെ ആരൊക്കെ പലരും വന്നു. ഒരു ചലഞ്ചാണ്. അവസാറില്ലാതെ ആ നാടകം ചെയ്യുമ്പോൾ ഒരു എവിടെങ്കിലും ഒന്ന് പാളിപ്പോയാൽ തീർന്നു. തന്നെ കുറേ പിള്ളേരെടുത്ത് തോന്നിയവാസം കാണിച്ചു എന്നേ പറയപ്പെട്ടു. അതുകൊണ്ട് നമ്മൾ വളരെ കഷ്ടപ്പെട്ട് അത് എന്തായാലും അത് ആദ്യം അവതരിപ്പിക്കുന്നത് DYFI സംസ്ഥാന സമ്മേളനം കോട്ടയത്താണ്. ഗംഭീര വിജയമായി. പിന്നെ അത് എന്തായാലും എനിക്ക് തോന്നുന്നത് അത് ഇടയ്ക്കിടയ്ക്ക് ഇത് അവതരിപ്പിച്ചിരുന്നു. പക്ഷേ അന്ന് ഒക്കെ അവതരിപ്പിച്ചിരുന്നെന്നും തികച്ചും അതിനൊരു ഒരു എവിടെയോ ഒരു ചെറിയൊരു പുതുമയുണ്ടായി എന്ന് കണ്ടവരുന്ന് പറയുന്നു. കാരണം എന്താ, നമ്മളത് ചെയ്തത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ഭയങ്കര എഴച്ചിലുള്ളൊരു നാടകമാണ്. അപ്പോൾ അത് നമ്മൾ ഈ എല്ലാം ടോട്ടലി ആക്റ്റിങ്ങിലൊക്കെ കുറച്ചൊരു കുറച്ചൊക്കെ സ്പീഡപ്പൊക്കെ നമ്മുടെ ഈ ആക്ടിങ്ങിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ, കാലാകാലങ്ങളിൽ ഇതിങ്ങനെ ഇതിൻ്റെ മാറ്റമുണ്ടല്ലോ. ഇപ്പോൾ ന്യൂജൻ പിള്ളേരുടെ അഭിനയം എന്നൊക്കെ പറയുന്നത് പോലെ അതിനൊരു ചെറിയ ചെറിയ അങ്ങനെ നമ്മളതിനെ കുറച്ചുകൂടെ സ്പീഡപ്പാക്കി കുറേ എഴച്ചിലൊക്കെ മാറ്റി. ആ നാടകം അന്ന് കളിച്ചെന്ന് പറഞ്ഞാൽ അവസാനം ഞാൻ കളിച്ച് നിർത്തുന്നത് 2019. കാരണം ആ 95 മുതൽ 2019 മുതൽ ഒറ്റ വർഷം മാത്രമാണ് കളിക്കാതിരുന്ന നാടകം. ഒരു വർഷം മാത്രമാണ് നാടകം കളിച്ചിട്ടില്ല. ഓക്കെ, എല്ലാ വർഷവും ഒരു കുറഞ്ഞ വർഷം ഏതെങ്കിലും ഒരു ഫംഗ്ഷന് ഒന്നോ രണ്ടോ കളിച്ചിരിക്കുന്നു, നിരന്തരമായിട്ട് കളിച്ചില്ലെങ്കിൽ. അങ്ങനെയാണ് 25 വർഷത്തോളം ആ കഥാപാത്രത്തെ മാത്രം ഞാൻ അവതരിപ്പിച്ചു എന്നുള്ളത്തേക്കാണ് അതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ഒത്തിരി പേര് മാറി വന്നു, പലരും പിന്നെ ഒരു ആദ്യം ഉണ്ടായിരുന്നവർ പോയി, പിന്നെ വേറെ എല്ലാവരും വന്നു, അങ്ങനെ പല 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 ആർട്ടിസ്റ്റുകൾ മാറി വന്നു. പക്ഷേ ഈ കഥാപാത്രത്തിൽ മാത്രം ഒരു മാറ്റവും ഉണ്ടായില്ല. ഈ 2019 വരെ ഞാനത് ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് ആക്കിയോട് തൊട്ട് പുറകെ സർവേക്കല്ല് വന്നു. പിന്നെ പാസ്സാറിൻ്റെ പഴയ നാടകങ്ങളാണ് ഈ സമിതി പിന്നെ ഒരു നിലനിൽപ്പിന് വേണ്ടി എന്ന് പറഞ്ഞാൽ നിലനിർത്തിക്കൊണ്ട് പോയത് പാസ്സാറിൻ്റെ ആ നാടകങ്ങളാണ്. ഈ പറയുന്ന നിങ്ങളെ കമ്മ്യൂണിസ്റ്റ് ആക്കി, തൊട്ട് പുറകെ സർവേക്കല്ല്, സർവേക്കല്ലിൻ്റെ പുറകെ തുലാഭാരം, ഇങ്ങനെ ഈ നാടകങ്ങളെല്ലാം ചെയ്യുന്നു ചെയ്യുന്നു. അടുത്ത നാടകം വരുന്നു, പുതിയ നാടകം, പാസ്സാറിൻ്റെ മകൻ്റെ നാടകമാണ്, സോമൻ്റെ മാനവീയം എന്ന നാടകം. മാനവീയം എന്ന നാടകവും സോമൻ ആദ്യമായിട്ട് എഴുതുന്ന നാടകമാണ്. നമുക്കൊക്കെ ഏറെ പ്രതീക്ഷകൾ ഉണ്ട്. ബിൽബാസിയുടെ മകൻ, അതിന് വലിയൊരു വൈഡ് പബ്ലിസിറ്റിയാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ആ നാടകവും ശ്രദ്ധിക്കപ്പെട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ അതൊരു നല്ല പ്രമേയമായിരുന്നു. നമ്മുടെ പണ്ട് തിരുവനന്തപുരം പത്മതീർത്ഥക്കുളത്തിലൊരു മനോരോഗി ഒരാളെ മുക്കിക്കൊന്നല്ലോ, അതാണ് അതിൻ്റെ പ്രമേയം. അപ്പോൾ അത് അയാൾ നാടകകൃത്ത് പറയുന്നത് പ്രതികരണശേഷി നഷ്ടപ്പെട്ട ഒരു ജനതയാണ് നമ്മൾ. ആരെങ്കിലും ഒന്ന് പ്രതികരിക്കാനുണ്ടായിരുന്നുവെങ്കിൽ ആ കൊലപാതകം നടക്കുകയില്ല, അതാണ് അതിൻ്റെ വിഷയം. പിന്നെ ചെറുപ്പക്കാരൻ പിന്നെ ഈ മദ്യത്തിനും മയക്കുമരുന്നിനും അടിപ്പെട്ടിട്ട് ഓരോ ഇതുപോലെയുള്ള കൊലപാതകങ്ങളും ഓരോന്നൊക്കെ നടത്തുന്നു, അതാണ് അതിൻ്റെ ആ വിഷയമാണ്. പക്ഷേ നാടകം പറഞ്ഞതുപോലെ നന്നായില്ല എന്നുള്ളത് ഇതൊരു സങ്കടകരമായ കാര്യമാണ്. നമ്മളിത് പറയുമ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ അവരാരെങ്കിലും സോമനോ ആരെങ്കിലുമൊക്കെ എവിടെയെങ്കിലും വെച്ച് കേൾക്കുകയൊക്കെ ആണെങ്കിൽ അവർക്കൊക്കെ ഒരു, പക്ഷേ നമ്മൾ സത്യസന്ധമായിട്ടാണ് ഞാൻ പറയുന്ന കാര്യങ്ങൾ സത്യസന്ധം, എനിക്കിനകത്ത് അത് വേറൊന്നും പറയേണ്ട കാര്യമില്ല, സത്യസന്ധമായൊരു കാര്യമാണ്. നമ്മൾ ഈ ഓരോന്ന് നമ്മുടെ അനുഭവമാണ്. ആ നാടകവും നമുക്ക് ഒത്തിരി പ്രയാസങ്ങളുണ്ടാക്കിയൊരു നാടകം പലയിടങ്ങളിലും, നല്ല ഗംഭീരമായൊരു പ്രമേയമാണ്. പക്ഷെ അതിനൊരു ഒരു പുതിയൊരു എഴുത്തുകാരൻ എന്നുള്ള നിലയിലുള്ള ഒരു 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 ക്രാഫ്റ്റ് ഉണ്ടല്ലോ, അത് അദ്ദേഹത്തിനില്ലായിരുന്നു. അദ്ദേഹം തന്നെയാണ് സംവിധാനം ചെയ്തത്. അപ്പോൾ അതിൻ്റേതായ ചില പ്രശ്നങ്ങൾ ആ നാടകത്തിലുണ്ടായി. കഥാപാത്രത്തിൻ്റെ നാടകം കഴിഞ്ഞപ്പം അത്ര കളിച്ചുള്ളതുണ്ട്. ഈ പറഞ്ഞ പോലെ അതിലും നല്ല മനോഹരമായ പാട്ടുകളായിരുന്നു. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒന്നിക്കണം എന്നൊക്കെയാണ് അതിനകത്ത് പറഞ്ഞ് വയ്ക്കുന്നത്. ഡബിൾ പാസ് നേരത്തെ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. അങ്ങനെ വീണ്ടും ഈ സമിതിയുടെ അവസ്ഥ ഒരു താളം തെറ്റിയൊരവസ്ഥയിലേക്ക് വരും. അപ്പോൾ ഈ പഴയ നാടകങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഈ പിടിച്ചു നിൽക്കുന്നത്. വീണ്ടും മാനവീയത്തിന് ശേഷം വീണ്ടും പിന്നെ കെ ഭാസ്കരൻ്റെ ഒരു നാടകം വരുന്നു, അതിൻ്റെ പേര് എന്താണെന്ന് ഞാൻ മറന്നുപോയി. അതും ഈ വേണ്ടത്ര നന്നായില്ല. പക്ഷെ അതിനകത്ത് ഞാൻ നല്ലൊരു വേഷമായിരുന്നു ചെയ്തിരുന്നു, ഗംഭീരൊരു വേഷമായിരുന്നു. അതുകൊണ്ട് കാര്യമില്ല, നാടകം ടോട്ടാലിറ്റി നോക്കുമ്പം ആ നാടകത്തിൻ്റെ ഈ പറഞ്ഞപോലെ ജനം തള്ളിക്കളഞ്ഞത്. അത് കഴിഞ്ഞ് പിന്നെ കെ ടി വീണ്ടും വരുന്നു, കെട്ടിയുടെ ഒരു പഴയ വെള്ളപ്പൊക്കം എന്ന നാടകമായിട്ട്. അത് കെ ടി കെ പി എസ് സി കൊണ്ടുവന്നിട്ട് പ്രളയം എന്ന പേരിൽ അവതരിപ്പിച്ചു. പക്ഷേ അത് നല്ല നാടകമാണ്, ഗംഭീര നാടകമാണ്. കാരണം ഒരു വെള്ളപ്പൊക്കം, നമ്മളിപ്പോൾ രണ്ട് പ്രളയം കണ്ടു കഴിഞ്ഞതാണ്. ഒരു വെള്ളപ്പൊക്കത്തിൽ ജാതിയില്ല, മതമില്ല, എല്ലാവരും ഒരുപോലെയാണ്. അതാണ് കെ ടി അന്ന് പറഞ്ഞത്. എന്നാണ് 83 84 മറ്റോ കെ ടി അവതരിപ്പിച്ചതാണെന്ന് എനിക്ക് എഴുതിയ നാടകമാണെന്ന് തോന്നുന്നത്. അതാണ് അദ്ദേഹം പറയുന്നത്. അത് ഒരു ഒരു പിന്നെ ശവം ഇങ്ങനെ ഒഴുകി വരുന്നു, ഒഴുകി വരുന്നു പറഞ്ഞാൽ ഇങ്ങനെ ഈ ഒരു വീടിനടുത്തോടെ അയാളുടെ വീട് അവർ ഭയങ്കര വെള്ളം കയറി വെള്ളം കയറി അതിൻ്റെ വീടിനോടൊപ്പമൊക്കെ ആയി വെള്ളം. അപ്പോൾ വീടിനടുത്തേക്ക് വന്നപ്പം അതിങ്ങനെ എടാ ശവം കുത്തി മാറ്റിക്കളയാൻ പറയും.